ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബിഗ് ബോസിൽ തൻ്റെ നിഷ്കളങ്കത കൊണ്ട് ശ്രദ്ധേയനായ ആളാണ് അരിസ്റ്റോ സുരേഷ്. ആക്ഷൻ ഹീറോ ബിജുവിലൂടെ എബ്രിഡ് ഷെയ്നാണ് അരിസ്റ്റോ സുരേഷിനെ തിരശീലയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. സിനിമയിലെ പ്രകടനവും പാട്ടുമെന്നും സുരേഷിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ബിഗ് ബോസിൽ അരിസ്റ്റോ സുരേഷ് എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത്ഭുതവും ആകാംക്ഷയുമായിരുന്നു. കൂട്ടത്തിൽ നിഷ്കളങ്കനും സാധുവുമായ സുരേഷിനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തു. ആദ്യം ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകുമെന്ന് കരുതിയ സുരേഷ് ഒരു ഘട്ടത്തിൽ ബിഗ് ബോസ് വിജയിയാകുമെന്നും വരെ പ്രേക്ഷകർ കരുതിയിരുന്നു. എന്നാൽ അവസാന റൗണ്ട് വരെ എത്താൻ അരിസ്റ്റോ സുരേഷിന് സാധിക്കുകയും ചെയ്തു. സെൽമി ദ ആൻസർ പരിപാടിയിൽ അരിസ്റ്റോ സുരേഷ് കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴാണ് തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ സുരേഷ് വെളിപ്പെടുത്തിയത്. സെൽമി ദ ആൻസർ വേദിയിലാണ് ബിഗ് ബോസിന് ശേഷം അരിസ്റ്റോ സുരേഷ് പ്രത്യക്ഷപ്പെട്ടത്. അവതാരകനായ മുകേഷുമായി ഫലിതം നിറച്ച എപ്പിസോഡ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നതും. മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു സുരേഷ് നടത്തിയത്. തൻ്റെ പ്രണയത്തെക്കുറിച്ച് സുരേഷിനോട് മുകേഷ് ചോദിച്ച സന്ദർഭത്തിലാണ് തനിക്കൊരു കാമുകിയുണ്ടെന്നും തൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞ് അവളെ വിവാഹം കഴിക്കുമെന്നും സുരേഷ് വെളിപ്പെടുത്തിയത്. തനിക്കൊരു സംവിധായകനാകണമെന്നാണ് ആഗ്രഹം, അതിനുശേഷം മാത്രമായിരിക്കും ഞാൻ വിവാഹത്തെക്കുറിച്ച് തീരുമാനം എടുക്കുകയുള്ളെന്നും താരം പറയുന്നു. കാമുകിയുടെ പേര് പുറത്തു പറയാൻ അവൾ അനുവദിക്കില്ല, അവൾ അതിന് വിലക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പേര് പറയാം, പക്ഷേ അവൾ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. സിനിമാ നടൻ ആയതിനു ശേഷമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. മുമ്പേ ഞങ്ങൾ പരിചയമുണ്ടെങ്കിലും ഇപ്പോഴാണ് ആ പ്രണയം വിജയത്തിലെത്തിയതെന്നും സുരേഷ് പറയുന്നു. പക്ഷേ ഈ വിവാഹം നടക്കണമെങ്കിൽ അമ്മയുടെ സമ്മതവും ആവശ്യമാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ കാമുകിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അവളെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ രസമെന്താണെന്ന് വെച്ചാൽ ഞാൻ അവളെ അമ്മയുടെ അരികിൽ നിർത്തിയിട്ട് ടൗൺ വരെ പോയി. പോയി വന്നപ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും തല്ലുകൂടുന്നതായിരുന്നു. പക്ഷേ ഇവർ തല്ലുകൂടിയതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നും അവളോടോ അമ്മയോടോ ചോദിച്ചിട്ടുമില്ല. സുരേഷ് മറുപടി നൽകുന്നു. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, മലയാളി ലൈഫ്.